നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. നമ്മുടെ രാജ്യത്തെ വ്യാവസായികമായ പുരോഗതിയെക്കുറിച്ച്, അതെങ്ങനെ ഉണ്ടാകുന്നു, വ്യാവസായിക പുരോഗതി അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു, അത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിന് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, അത് നമ്മുടെ വ്യാവസായിക രംഗത്ത് പുതിയ ചില ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് ആഗോള സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ഇന്ത്യയുടെ ആ നയം അതാണ് ശരിയായ രീതിയിലുള്ള കയറ്റുമതി ഇറക്കുമതി നയം. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, അതുപോലെ വിദേശ കമ്പനികളുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളും നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, നമ്മൾ പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നു, തേയില കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ കയറ്റുമതി ഇറക്കുമതി നയങ്ങളിൽ നമ്മൾ വരുത്തിയ കാതലായ മാറ്റങ്ങൾ നമ്മുടെ വ്യാവസായിക പുരോഗതി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസുകൾ, അർദ്ധചാലകങ്ങൾ, അത് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രമായി, അതായത് ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടർ ഡിവൈസുകൾ, സെമി കണ്ടക്ടറുകൾ, ഈ കമ്പോണൻ്റുകൾ കയറ്റുമതി ചെയ്യാൻ പ്രാപ്തമായി കൊണ്ടിരിക്കുകയാണ് രാജ്യം എന്നുള്ള ഒരു കണക്ക് സഹിതമുള്ള ഒരു വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും ദ ഇന്ത്യൻ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ, സ്മാർട്ട് ഫോൺ ഇപ്പോൾ ആരുടെ കയ്യിലാണ് സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് അല്ലേ? രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ലാവ എന്ന കമ്പനിയുണ്ട്, മൈക്രോമാക്സ് എന്ന കമ്പനിയുണ്ട്, അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം മറ്റ് ചില കമ്പനികൾ, റെഡ്മി, അതുപോലെ ആപ്പിൾ, സാംസങ് ഒക്കെ തന്നെ ഇവിടെ യൂണിറ്റുകളുണ്ട്. രാജ്യത്തെ കയറ്റുമതി, സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇപ്പോൾ റെക്കോർഡ് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഏപ്രിൽ ജൂലൈ കാലയളവിലെ രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതി മുൻ വർഷങ്ങളെക്കാൾ 99% വർധനവോടെ, അതൊരു ചെറിയ വർധനമല്ല, 100%, 100% എന്ന് വേണം പറയാം, 99% വർധനവോടെ $415 കോടി എത്തിയിരിക്കുന്നു നമ്മുടെ ആ സാമ്പത്തികമായ നേട്ടം. അതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഗോള സ്മാർട്ട് ഫോൺ കയറ്റുമതി ഹബ്ബാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ആവേശം പകരുന്നതാണ് ഈ പുതിയ കണക്കുകൾ എന്ന് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ പറയുന്നു, വിദഗ്ധർ പറയുന്നു. അമേരിക്കയാണ് ഇന്ത്യൻ സ്മാർട്ട് ഫോണുകളുടെ ഏറ്റവും വലിയ വിപണി. തൊട്ടുപിന്നിലായി UAE ഉണ്ട്, അതുപോലെ മറ്റു പല രാജ്യങ്ങളുണ്ട്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് $83.63 കോടി സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് മാത്രം കയറ്റുമതി ചെയ്തിട്ടുള്ളത്. മുൻ വർഷങ്ങളെക്കാൾ 25.7% വർധനമാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇക്കാലയളവിൽ അമേരിക്കയിലേക്ക് $167 കോടി സ്മാർട്ട് ഫോണാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ആപ്പിൾ ഉൾപ്പെടെയുള്ള ആഗോള കമ്പനികളുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള കടന്നുവരവ് അത് കയറ്റുമതി വളർച്ചയ്ക്ക് ശക്തി കൂട്ടിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിലെ ഉൽപ്പാദനം, സ്മാർട്ട് ഫോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രോത്സാഹന പദ്ധതിയായ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, ഇത് വലിയ രീതിയിൽ സ്മാർട്ട് ഫോൺ വിപണിക്ക് കരുത്ത് പകർന്ന് നൽകിയിരിക്കുന്നു. അതായത് ഒരു രാജ്യത്ത് ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ അതിനെ വിനിയോഗിക്കുക എന്നതാണ്. നമുക്കൊരു അവസരമുണ്ടാകുമ്പോൾ, നമുക്കൊരു ഒരു സാധ്യത കൽപ്പിച്ച് കിട്ടുമ്പോൾ അതിനെ എത്രയും അധികം അവതരിപ്പിച്ച്, എത്രയും അധികം അതിനെ സാധൂകരിച്ച്, ആ സാധ്യത, അതിൻ്റെ ലാഭം, അതിൻ്റെ മറ്റ് ഗുണങ്ങൾ ഒക്കെ തന്നെ മാക്സിമം നമ്മൾ ഏൺ ചെയ്യുക, നമ്മൾ അത് മാക്സിമം നമ്മളിലേക്ക് എത്തിക്കുക, നമ്മളതിൻ്റെ ഗുണഭോക്താക്കളാകുക എന്നതാണ് ഒരു വ്യാവസായിക തന്ത്രം അല്ലെങ്കിൽ ഒരു കച്ചവട തന്ത്രം എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ രംഗത്ത് അത്രയും വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് സ്മാർട്ട് ഫോൺ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട്. അതിനീ കൂടുകയുള്ളൂ, കാരണം സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കൂടുന്നു. സ്മാർട്ട് ഫോണുകൾ, പുതിയ സ്മാർട്ട് ഫോണുകൾ, പുതിയ കമ്പനികൾ വരുന്നു, അതുപോലെ പുതിയ കമ്പനികൾ ഇന്ത്യയിൽ മുതൽ മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇനി കടന്നു വരാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സ്മാർട്ട് ഫോൺ വിപണിയിൽ ഈ 100%ത്തിനടുത്തുള്ള വലിയ കുതിച്ചുചാട്ടം അടുത്ത വർഷമാകുമ്പോഴേക്കും അത് മറ്റൊരു 100% കൂടി ഉയർന്ന് 200%ത്തിലധികമാകും എന്നാണ് ഇപ്പോൾ വിപണി വിദഗ്ധരൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കരുത്താർജിക്കുകയാണ്. കാരണം സമ്പത്താണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. നമ്മൾ വികസനത്തിനൊപ്പം തന്നെ നമ്മുടെ വരുമാനമാർഗവും നമ്മുടെ സമ്പദ്ഘടനയും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതിന് കരുത്ത് പകരുന്ന രീതിയിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വിപണി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്.